നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന്റെ വീട്ടിൽ മുഖ്യമന്ത്രി. അദ്ദേഹം ഇന്നായിരുന്നു അർജുന്റെ വീട് സന്ദർശിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 12:30 കോഴിക്കോട് കണ്ണാടിക്കലിലെ അർജുന്റെ വീട്ടിൽ മുഖ്യമന്ത്രി വന്നത്. അദ്ദേഹം അവിടെ 15 മിനിറ്റോളം വീട്ടുകാരുമായി സംസാരിക്കുകയും ചെലവഴിക്കുകയും ചെയ്തു. അതിനുശേഷമായിരുന്നു മടക്കം. വീട്ടിലെത്തിയ മുഖ്യമന്ത്രിക്ക് കുടുംബം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിവേദനം സമർപ്പിക്കുകയുണ്ടായി. ഉറപ്പ് നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രി, ഈ വിഷയത്തിൽ സാധ്യമായതെല്ലാം ചെയ്യാമെന്ന ഉറപ്പാണ് മുഖ്യമന്ത്രി അർജുന്റെ കുടുംബത്തിന് നൽകിയിരിക്കുന്നത്. കുടുംബവും പ്രതികരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച്. മുഖ്യമന്ത്രിയുടെ സന്ദർശനം ആശ്വാസമേകിയെന്നായിരുന്നു അർജുന്റെ കുടുംബത്തിന്റെ പ്രതികരണം. ഞങ്ങളെപ്പോലെ ഒരുപാട് പേർ ഇപ്പോൾ കേരളത്തിൽ ദുഃഖം നേരിടുന്നുണ്ട് എന്നും അവർ പ്രതികരിച്ചു. അവരെയൊക്കെ കാണുന്ന പോലെ CM ഞങ്ങളുടെ അടുത്ത് വന്ന് ആശ്വാസം തന്നുവെന്നും ഇവിടെ നിന്ന് ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യാമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ടെന്നും അർജുന്റെ കുടുംബം മുഖ്യമന്ത്രി വന്നുപോയതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതേസമയം ഷിരൂരിൽ തിരച്ചിൽ നടക്കുന്നില്ലെന്നും പുഴയിൽ തിരച്ചിലിനായി എത്തിയ ഈശ്വർ മാൽപ്പയെ കേസെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി തിരച്ചയച്ചുവെന്നും കുടുംബം ആരോപിച്ചിരിക്കുകയാണ്. തിരച്ചിൽ അവസാനിപ്പിച്ച ദിവസത്തെ അതേ ഒഴുക്കാണ് ഷിരൂരിലെ ഗംഗാവലി പുഴയിൽ ഇപ്പോഴുമുള്ളതെന്നാണ് ജില്ലാ ഭരണകൂടം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും കാര്യങ്ങളൊക്കെ. അതേസമയം കഴിഞ്ഞ ദിവസം അർജുന്റെ വീട് പ്രതിപക്ഷ നേതാവ് സന്ദർശിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് നിർണായകമായ ചില പ്രതികരണം നടത്തി. അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ പുനരാരംഭിക്കുമെന്നും ഇക്കാര്യം സ്ഥലം MLA യുമായി കഴിഞ്ഞ ദിവസം സംസാരിച്ചുവെന്നും പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞു. ആഭ്യന്തരമന്ത്രിയുമായി ബന്ധപ്പെട്ട് അർജുന്റെ ബന്ധുക്കളെ വിവരം അറിയിക്കാമെന്നാണ് MLA അറിയിച്ചത്. നിലവിൽ എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നുണ്ട്. വയനാട്ടിൽ 5 മുതൽ 20 അടി വരെ താഴ്ചയിലാണ് വീടുകൾ മണ്ണിനടിയിലായതെന്നും അതിന് മുകളിലാണ് ചെളി പുതഞ്ഞിരിക്കുന്നതെന്നും വയനാട്ടിൽ 2-ാമത്തെ മണ്ണിടിച്ചിലാണ് ഏറ്റവും കൂടുതൽ അപകടമുണ്ടായത്. ഷിരൂരിലും ആദ്യ അപകടത്തിന് ശേഷം 2-ാമത് ഒരു അപകടം കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകരെ പോലും ആ സ്ഥലത്തേക്ക് വിടാനാകാത്ത സാഹചര്യമായിരുന്നു. അർജുനെ കണ്ടെത്താനുള്ള എല്ലാ മാർഗങ്ങളും പരിശോധിക്കും. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ശക്തിപ്പെടുത്തണമെന്ന കേരളത്തിന്റെ ഒറ്റക്കെട്ടായ ആവശ്യം അത് അത്ഭുതത്തോടെയാണ് കർണാടകം നോക്കിക്കാണുന്നത്. സർക്കാരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. അർജുനെ കണ്ടെത്തണമെന്ന വാശിയോടെ MLA അപകട സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്. അർജുനെ കണ്ടെത്താനുള്ള ശ്രമം ഇനിയും ഉണ്ടാകുമെന്നും കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചിരുന്നു. എന്നാലും ഇന്ന് മുഖ്യമന്ത്രിയും കൂടി അർജുന്റെ വീട് സന്ദർശിച്ചിരിക്കുകയാണ്. ആവശ്യമായ എല്ലാ പിന്തുണയും എല്ലാ വാഗ്ദാനങ്ങളും ഉറപ്പും അർജുനെ കണ്ടെത്താനുള്ള എല്ലാ സഹായങ്ങളും ഉണ്ടാകും എന്നൊരു ഉറപ്പാണ് മുഖ്യമന്ത്രി കുടുംബത്തിന് നൽകിയിരിക്കുന്നത്. കുടുംബവും ശുഭകരമായ ഒരു പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി വന്നത് ആശ്വാസമായി എന്ന ഒരു പ്രതികരണം കുടുംബവും നടത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അർജുനെ കണ്ടെത്താനുള്ള ശ്രമവും അർജുനെ ആരും മറക്കരുത് എന്ന ഒരു ആഹ്വാനവും കൂടി ഈ ഒരു ഘട്ടത്തിൽ ഉയരുകയാണ്. തീർച്ചയായിട്ടും അർജുനെ കണ്ടെത്തേണ്ടത് ആവശ്യകത തന്നെയാണ്. കഴിഞ്ഞ ദിവസം അമാവാസിയായിരുന്നു. അമാവാസി ദിനത്തിൽ പുഴയുടെ ഒഴുക്ക് കുറയും. ഗംഗാവലി പുഴയിലെ ഒഴുക്ക് കുറയുന്ന ഈ സാഹചര്യത്തിൽ പുഴയിലിറങ്ങി തിരച്ചിൽ നടത്താൻ സന്നദ്ധനാണെന്ന് മാൽപ്പേ അറിയിച്ചിരുന്നു. എന്നാലും വീണ്ടും അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് തന്നെയാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം അർജുനുണ്ടായ അപകടം, അതായത് കർണാടക ഷിരൂരിലെ മണ്ണിടിച്ചിലാണ് അർജുനെ കാണാതായത്. അർജുന്റെ ലോറി പുഴയിൽ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ആളിന്റെ സാന്നിധ്യം ഇതുവരെ സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. തൃശ്ശൂരിൽ നിന്ന് ഡ്രഡ്ജർ എത്തും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ ഡ്രഡ്ജർ എത്തിക്കാൻ വലിയ രീതിയിലുള്ള വെല്ലുവിളി മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ നിന്നും ഡ്രഡ്ജർ എത്തിക്കുക എന്നത് വലിയ വെല്ലുവിളി തന്നെയാണ്. അത് എത്തിക്കാനാകില്ല എന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് എത്തിക്കുക എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. എന്തായാലും അർജുനെ ഇനിയും കണ്ടെത്താനുള്ള ശ്രമം ഇനിയും ശക്തിപ്പെടുത്തുക തന്നെ വേണമെന്ന ആവശ്യം എല്ലാ സൈഡിൽ നിന്നും ഉയരുകയാണ്. വയനാട്ടിലെ ദുരന്തമൊക്കെ നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ അർജുനെ കണ്ടെത്താനുള്ള ഒരു പ്രതീക്ഷയോടെ ഇപ്പോഴും അർജുന്റെ കുടുംബം കാത്തിരിക്കുന്നു എന്നതും ഏറ്റവും പ്രധാനമായ കാര്യം തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇടപെടലും അവരുടെ സന്ദർശനവും കൂടി കുടുംബത്തിന് വലിയൊരു ആശ്വാസം പകരുന്നു എന്നതും പുറത്തു വരുന്ന വിവരങ്ങളാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.